നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും വിവിധ തരത്തിലുള്ള പൂജാതി ഹോമങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുന്ന എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കൗതുകകരമായതും അതേസമയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ആയ ഒരു വിഷയമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ആൽത്തറയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഇതൊരു പടുകൂറ്റൻ ആലാണ് ഈ ആലുള്ളത് ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആലാണ് ഈ കാണുന്നത് ഒറ്റപ്പാലം പൂഴിക്കുന്നു ശ്രീകൃഷ്ണ ക്ഷേത്രം ഞാൻ പൂജ ചെയ്യുന്ന അമ്പലമാണ് അമ്പത് വർഷമായിട്ട് എൻ്റെ അച്ഛനും ഇവിടെ മേൽശാന്തിയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ തൻ്റെ അവസാനത്തെ കച്ചേരി നടത്തി ഭഗവാനിൽ ചേർന്ന അമ്പലമാണ് വളരെ ഒരു പ്രധാനപ്പെട്ട അമ്പലമാണ് അവിടുത്തെ ആൽത്തറയാണത് അവിടുത്തെ ക്ഷേത്രത്തിലുള്ള ആലാണ് ഈ കാണുന്നത് ഒരു പടുകൂറ്റൻ ആലാണ് നമുക്കറിയാം നമ്മളുടെ ആല് വളരെ ദേവവൃക്ഷാണ് ആലിനെ നമ്മൾ ദേവവൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത് ആലിനെ എവിടെ കണ്ടാലും വണങ്ങണം എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ആലിന് പ്രത്യേകമായിട്ട് തറ കെട്ടി സംരക്ഷിക്കാനും പറയുന്നുണ്ട് ആലായാൽ തറ വേണം അടുത്തൊരം ബലം വേണം ആ പാട്ടൊക്കെ നമുക്കറിയാം മാത്രമല്ല എല്ലാ ദേവന്മാർക്കും മൂന്നും നാലും പ്രദക്ഷിണം പറയുമ്പോൾ ആലിന് ഏഴ് പ്രദക്ഷിണം പറയുന്നുണ്ട് ആലിനെ പ്രദക്ഷിണം വയ്ക്കാനുള്ള മന്ത്രം മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപെ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേതമ എന്ന് പറഞ്ഞിട്ട് ഏഴ് പ്രദക്ഷിണമെടുക്കാൻ പറയുന്നുണ്ട് എല്ലാ ദേവന്മാർക്കും മൂന്നൊക്കെ പറയുമ്പോൾ ആലിന് ഏഴ് പ്രദക്ഷിണമാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആലിനെ വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത് ആല് മുറിക്കാൻ പ്രത്യേക വിധികളുണ്ട് അപ്പോൾ ആൽത്തറയിൽ ഇരിക്കുന്നത് ഇനി ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ആല് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമാണ് അതുകൊണ്ട് തന്നെ ആൽത്തലയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആലിന് ഏഴ് പ്രദക്ഷിണമൊക്കെ വെക്കാൻ പറയുന്നത് ആലിൻ്റെ തറയിൽ ഒക്കെ വളരെ ഓക്സിജൻ നമ്മുടെ കൂടുതൽ ഓക്സിജൻ നമുക്ക് ശ്വസരക്രിയയെ സഹ സഹായിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആല് ദേവവൃക്ഷമാണ് ആലിന് ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സാന്നിധ്യം പറയുന്നുണ്ട് അടിയിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവൻ്റെയും സാന്നിധ്യം പറയുന്ന ഒരു ദേവവൃക്ഷമാണ് ആല് ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ഈ ആലിൻ്റെ അടുത്തായിട്ട് ഈ ക്ഷേത്രത്തിലെ ആലിൻ്റെ അടുത്തായിട്ട് ഈ ക്ഷേത്രത്തിലെ ആലിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ആലിൽ ആലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രത്യേകത കാണാം ഒരു വേപ്പ് ഇതാ ഒരു വേപ്പ് മരം നിങ്ങൾക്ക് കാണാം ഈ ആലിൻ്റെ പരിസരത്തായിട്ട് ആര്യവേപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന വേപ്പ് മരം ഈ വേപ്പിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം വേപ്പ് വളരെ ദേവി പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് അതായത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വേപ്പിന് വളരെ പ്രാധാന്യമുണ്ട് ദേവീക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ട് വേപ്പിൻ്റെ ല ഉപയോഗിക്കാത്ത ഒരു പൂജയും തമിഴ്നാട്ടിലില്ല വേപ്പിനെ ഇതേപോലെ തന്നെ ദേവവൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിനേക്കാൾ കൂടുതൽ തമിഴ്നാട്ടിലെ എല്ലാ ദേവീക്ഷേത്രങ്ങളോടനുബന്ധിച്ചൊരു വേപ്പ് ഉണ്ടായിരിക്കും വേപ്പിനെ പ്രാർത്ഥിക്കണതും വേപ്പിനെ ഇതുപോലെ വളക്ക് വയ്ക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും വേപ്പിൻ്റെ എല്ലാം മുന്നിൽ കെട്ടി തൂക്കുന്നതൊക്കെ വളരെ പവിത്രമായിട്ടും ആണ് ഈ തമിഴ്നാട്ടിലൊക്കെ കണക്കാക്കുന്നത് വേപ്പ് ദേവി സാന്നിധ്യമുള്ള എല്ലാ ദേവിമാരുടെയും സാന്നിധ്യമുള്ള ഒരു വൃക്ഷമാണ് വേപ്പ് ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് വേപ്പ് നീ ഈ ആലിൻ്റെ അടുത്ത് എന്തുകൊണ്ട് വേപ്പ് വെച്ചിരിക്കുന്നു അതാണുള്ള വിഷയം അതായത് ഈ ആലിൻ്റെ പത്നിയാണ് വേപ്പ് ഈ ആലിൻ്റെ ഭാര്യയാണ് വേപ്പ് വിധിപ്രകാരം ഈ ആലിന് വിവാഹം കഴിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്നിയാണ് ഈ വേപ്പ് അതുകൊണ്ട് ലോകത്തിൽ എവിടെ വേപ്പ് കണ്ടാലും അത് ആലിൻ്റെ ഭാര്യയാണെന്ന് വിചാരിക്കരുത് എവിടെ വേപ്പ് ആല് കണ്ടാലും അത് വേപ്പിൻ്റെ ഭർത്താവാണെന്ന് വിചാരിക്കരുത് വിധിപ്രകാരം വിവാഹം കഴിച്ചു കൊടുത്ത് ആലിൻ്റെ സമീപത്തുള്ള വേപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ ലോകത്തിലെ എല്ലാ സ്ത്രീകളും എൻ്റെ ഭാര്യമാരല്ലോ വിധിപ്രകാരം ഞാൻ വിവാഹം കഴിച്ച ഒരു ഭാര്യയുണ്ട് അതാണ് എൻ്റെ ഭാര്യ അതുപോലെ വിധിപ്രകാരം ഈ ആലിന് വിവാഹം കഴിച്ചു കൊടുത്ത ആലിൻ്റെ പത്നി ഭാര്യയാണ് വേപ്പ് ഇനി ആലിനെ വെറും ആലായിട്ടല്ല ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് വേപ്പിനെ വെറും വേപ്പായിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത് ആലിനെ ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് പൂജിച്ച് ചടങ്ങുകളൊക്കെ ചെയ്ത് വേപ്പിനെ അതുപോലെ മഹാലക്ഷ്മിയായി കണക്കാക്കി പൂജിച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് ഇവരെ വിധിപ്രകാരം ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നടക്കുന്നതുപോലെ തന്നെ താലികെട്ടലും കാര്യങ്ങളൊക്കെ ചെയ്ത് വിധിപ്രകാരം ഒരു ലക്ഷ്മി നാരായണ വിവാഹമാണ് ആലും വേപ്പും തമ്മിലുള്ള വിവാഹം ആലിനെ ശരിക്ക മഹാവിഷ്ണുവായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് വേപ്പിനെ മഹാലക്ഷ്മി ആയിട്ടുമാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ ആലിൻ്റെ പ്രത്യേകതകൾ കൂടി ഒന്ന് പരിശോധിച്ചാലാണ് നമുക്ക് ഈ വിവാഹത്തിൻ്റെ ചടങ്ങുകളെ പറ്റി പറയാൻ പറ്റും നമ്മളിതിന് ആല് അരയാൽ എന്നാണ് പറയുക ഈ ആല് പൊതുവേ രണ്ട് രണ്ടുതേരുണ്ടല്ലോ പേരാലും അരയാലും ഉണ്ട് ഇത് അരയാലാണ് അരസമരം എന്ന് തമിഴിൽ പറയും ബനിയൻ ട്രീ എന്ന് പറയും അശ്വത്ഥ വൃക്ഷം എന്ന് പറയും നമ്മൾ സംസ്കൃതത്തിൽ ഈ ആല് നവഗ്രഹങ്ങളിലെ വ്യാഴത്തിൻ്റെ വൃക്ഷമാണ് ആല് നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് വളരെ സവിശേഷമായ സ്ഥാനമുണ്ട് എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിലും വ്യാഴം അനുകൂലിച്ച് നിൽക്കുകയാണെങ്കിൽ ആ ആൾക്ക് നല്ല ഈശ്വരാധീനം ഉണ്ടെന്ന് ഏത് ജ്യോതിസിനും പറയും അതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുകയാണ് വ്യാഴം മാത്രം പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈശ്വരാധീനം ഇല്ലായും പറയും അപ്പം അതുകൊണ്ട് സർവേശ്വരാണോ എല്ലാ ഈശ്വരന്മാരിലും എല്ലാ ഗ്രഹങ്ങളിലും വ്യാഴമാണ് അഗ്രസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് വ്യാഴം ദേവഗുരുവാണ് വ്യാഴം ഗുരുവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവേണ്ട എന്താണ് ഗുരുത്വം മൂന്നക്ഷരവും മുറുക്കവും ഗുരുത്വം ഇല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയും എല്ലാ ഇപ്പോൾ ബ്രഹ്മാവ് കോപിച്ചാൽ ശിവനോട് പറയാം ശിവൻ കോപിച്ചാൽ വിഷ്ണുവിനോട് പറയാം ബ്രഹ്മാവ് കോപിച്ചാൽ വിഷ്ണുവിനോട് പറയാം വിഷ്ണു ഗോപിച്ചാൽ ശിവനോട് പറയാം ശിവൻ ഗോപിച്ചാൽ ഗുരുവിനോട് പറയാം ഗുരു ഗോപിച്ചാൽ ആരോട് പറയാൻ പറ്റില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും സവിശേഷമായ ഒരു ശ്രേഷ്ഠത നമ്മുടെ ജീവിതത്തിൽ ഗുരുവിനുണ്ട് ഗു അന്ധകാരം നീക്കിയിട്ട് രു എന്ന അല്ലെങ്കിൽ ഗുരു അന്ധകാരം നീക്കി നമ്മുടെ ജീവിതത്തിൽ പ്രകാശം തെളിയിച്ച് തരുന്ന ആളാണ് ഗുരു അപ്പോൾ ആ ഗുരുവാണ് വ്യാഴം അപ്പം അതുകൊണ്ട് ഗുരു കടാക്ഷം ഉണ്ടെങ്കിൽ എല്ലാ കടാക്ഷം ഉള്ളതായിട്ട് പറയും അപ്പോൾ ഇവിടെ ഈ ഗുരുവിൻ്റെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ആ ഗുരുവാകുന്ന വ്യാഴത്തിൻ്റെ സാന്നിധ്യമുള്ള വൃക്ഷമാണ് അരയാൽ അതുകൊണ്ട് തന്നെയാണ് അല ഇതിൽ പ്രദക്ഷിണം വെക്കണ മന്ത്രം ശ്രദ്ധിക്കുക ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരുവെന്നെയാണ് ബ്രഹ്മാവും ഗുരുതന്നെയാണ് വിഷ്ണുവും ഗുരു തന്നെയാണ് ശിവനും ഗുരുതന്നെയാണ് പരബ്രഹ്മവും അതുതന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ആലിൻ്റെ പ്രദക്ഷിണം വയ്ക്കാൻ പറയുന്നത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിനെ അഗ്രത ശിവരൂപായ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും സാന്നിധ്യമുണ്ട് അത്രയും സവിശേഷമായ സാന്നിധ്യമുള്ള ഒരു വൃക്ഷമാണ് ആല് അതായത് അതുകൊണ്ട് അതുകൊണ്ടതാണ് എല്ലാ ദേവന്മാർക്കും മൂന്നും നാലും പ്രദക്ഷിണം പറയുമ്പോൾ ആലിന് ഏഴ് പ്രദക്ഷിണം പറയാൻ കാരണം അത് ഗുരു സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിൻ്റെ സാന്നിധ്യമുള്ള വൃക്ഷമാണ് ആല അതുകൊണ്ട് തന്നെ ആലിനെ പ്രദക്ഷിണം വെക്കുന്നത് ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യത്തിന് വളരെയധികം ഗുണം ചെയ്യും മാത്രമല്ല ഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളും ഓരോ ദേവന്മാരെ പ്രതിനിധാനം ചെയ്യേണ്ടത് ഓരോ ഗ്രഹങ്ങളുടെയും പ്രീതിക്കായിട്ട് ഓരോ ദേവന്മാരെ ഭജിച്ചാൽ മതി ഇപ്പോൾ ഞായറ എന്താണ് തിങ്കളാഴ്ച തിങ്കൾ ദുർഗ ഭഗവതിയെ ഭജിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചൊവ്വ ഭദ്രകാളി സുബ്രഹ്മണ്യൻ ഇവരെയാണ് ചൊവ്വ നമ്മൾ ഭജിക്കേണ്ടത് അതുപോലെ തന്നെ അർക്കശംഭു സൂര്യൻ ഞായറ അല്ലെങ്കിൽ സൂര്യൻ ശിവനെയാണ് ഭജിക്കേണ്ടത് സൂര്യൻ്റെ പ്രീതിക്കായിട്ട് ബുധനാഴ്ച ബുധൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ പ്രീതിക്കായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുതലായവരെയാണ് ഭജിക്കേണ്ടത് വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് പറയുന്നത് മഹാവിഷ്ണുവിനെയാണ് ഭജിക്കാൻ പറയുന്നത് ശുക്രനെ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ശനിക്ക് ശാസ്താവ് അതുപോലെ തന്നെ ഹനുമാൻ മുതലായ ആൾക്കാർ അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് പറയുന്നത് മഹാവിഷ്ണു ഭജനാണ് മഹാവിഷ്ണുവിനെയാണ് ഭജിക്കാൻ പറയുന്നത് വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് അതുകൊണ്ട് തന്നെ വ്യാഴം മഹാവിഷ്ണു ആണ് ആ വ്യാഴത്തിൻ്റെ സാന്നിധ്യമുള്ള ഒന്നാണ് ഈ അരയാൽ അതുകൊണ്ട് തന്നെ അരയാലിനെ മഹാവിഷ്ണുവായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ അങ്ങനെ അരയാലിനെ മഹാവിഷ്ണുവായി കണക്കാക്കി വേപ്പിനെ മഹാലക്ഷ്മിയുമായും കണക്കാക്കിയിട്ട് അതിൻ്റെ ക്രിയകളോട് കൂടിയിട്ട് രണ്ട് ദിവസം കൊണ്ട് നടക്കുന്ന ചടങ്ങാണ് ഈ ആലും വിവാഹം വിവാഹം മാത്രമല്ല വിവാഹത്തിന് വിവാഹം വരെയുള്ള ക്രിയകൾ കുറേ ചെയ്യാനുണ്ട് ആദ്യമായിട്ടൊരു ആലും വേപ്പും വിധിപ്രകാരം നല്ല ദിവസം നോക്കി നട്ട് വളർത്തുക ഇനി ആല് നട്ടിട്ട് കുറേ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ വേപ്പ് നട്ടിട്ടുണ്ടാവുക അതിനുശേഷം ഈ ആല് വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ ആലിനെ ഗർഭാധാനം പുംസവനം സീമന്തം ജാതകർമ്മം മുതലായ ഷോഡശക്രിയകൾ ചെയ്യണം അപ്പോൾ ആലിനെ ഈ പ്രകൃതി ഈ ആലാകുന്ന ഈ മഹാവിഷ്ണുവിനെ ഗർഭം ധരിച്ചു എന്ന് സങ്കല്പിച്ചിട്ട് ഗർഭാധാനം എന്നുള്ള ക്രിയ അത് കഴിഞ്ഞ് ഗർഭരക്ഷയ്ക്കായിട്ടുള്ള പുുംസവനം ശ്രീമന്തം എന്നുള്ള ക്രിയ അതുകഴിഞ്ഞ് ആ ആലുണ്ടായി എന്ന് സങ്കല്പിച്ചിട്ട് ആല് ജനിച്ച ഉടനെ എല്ലാ കുട്ടികൾക്കും ചെയ്യേണ്ട ജാതകർമ്മം നെയ്യും തേനും സ്വർണ്ണത്തിലരച്ച് മന്ത്രപൂർവ്വം നാവിൽ കൊടുക്കുന്ന ഈ ജാതകർമ്മം എന്നുള്ള ക്രിയ കഴിഞ്ഞിട്ട് പേരിടൽ ചെയ്യുക ആ പേരിടുക ആലിന് പേരിടുക മഹാവിഷ്ണു അല്ലെങ്കിൽ നാരായണ അല്ലെങ്കിൽ ശ്രീഹരി എന്ന പേര് ആലിനിടും അതും കഴിഞ്ഞിട്ട് അതിനാണ് നമ്മൾ നാമകരണം പേരിടൽ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നിഷ്ക്രമണം ആദ്യമായിട്ട് വീടിൻ്റെ പുറത്തേക്ക് പോകുക അങ്ങനെ ഉണ്ട് പ്രസവം വീടുകളിലായതുകൊണ്ട് അത് കഴിഞ്ഞ് അന്നപ്രാശനം അല്ലെങ്കിൽ ചോറൂണ് ഇതൊക്കെ ആലിന് ചെയ്യണം ഒപ്പം വേപ്പിനും ചെയ്യണം വേപ്പിനെ മഹാലക്ഷ്മിയായി കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുക ആലിന് മഹാവിഷ്ണുവായി കണ്ടിട്ടാണ് ഇതിനൊക്കെ ചടങ്ങുകളുണ്ട് പൂജകളുണ്ട് ചടങ്ങുകളുണ്ട് അത് കഴിഞ്ഞിട്ട് അന്നപ്രാശനം അത് കഴിഞ്ഞ് ചോറൂണ് ചോറൂണ് കഴിഞ്ഞിട്ട് എന്താണ് ചവള മുടി മുറിക്കൽ ആദ്യമായിട്ട് അതും ചെയ്യണം ഈ വേപ്പിനെ ചൗളത്തോടു കൂടിയിട്ടുള്ള ക്രിയകളൊക്കെ നിർത്തും അതായത് സ്ത്രീ ആയതുകൊണ്ട് നിർത്തും അത് കഴിഞ്ഞ് ആലിന് വീണ്ടും ചവളം കഴിഞ്ഞിട്ട് ഉപനയനം പൂണൂല് ധരിപ്പിക്കും ആ ഉപനയന സമയത്ത് ശരിക്കും ആലിനെ പൂണൂലൊക്കെ ധരിപ്പിച്ച് ആലിനെ ആ ഉപനയനം ധരിച്ചതിന് ശേഷം ആലിനെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് കിടക്കുകയാണ് അതിന് ശരിക്ക് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കണം വേദങ്ങളൊക്കെ ആലിൻ്റെ അടുത്ത് ഇരുന്ന് ജപിച്ച് കേൾപ്പിച്ചു കൊടുക്കണം അതായത് ഉപനയനത്തിന് ശേഷം നാല് വ്രതങ്ങളെടുത്തുകൊണ്ട് ഗോദാന വ്രതം ഹോരാതന വ്രതം ശുക്ലീയ വ്രതം മഹാമ്യം വ്രതം മുതലായ വ്രതങ്ങളുണ്ട് ആ വ്രതങ്ങളെടുത്തുകൊണ്ട് വേദം മുഴുവൻ പഠിക്കണം എന്നാണ് അങ്ങനെ വേദം മുഴുവൻ ആലിൻ്റെ അടുത്ത് ചൊല്ലിക്കൊടുക്കും അത് കഴിഞ്ഞ് സമാവർത്തനം ഈ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് പുറത്തേക്ക് വരും അതിനാണ് സമാവർത്തനം സമാവർത്തനം കഴിയുന്നതോട് കൂടിയിട്ടാണ് വിവാഹം കഴിക്കേണ്ടത് ആ വിവാഹ സമയത്ത് ഈ ആലിനെ വേപ്പിനെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ശരിക്ക് വിധിപ്രകാരം വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ ചെയ്ത് താലിയൊക്കെ കെട്ടി ഇവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇവിടെ പ്രതിഷ്ഠിക്കും മാത്രമല്ല കലശമൊക്കെ പൂജിച്ച് ഈ ആലിനെ മഹാവിഷ്ണു സാന്നിധ്യമുള്ള കലശം ആലിനെ അഭിഷേകം ചെയ്യും മഹാലക്ഷ്മി സാന്നിധ്യമുള്ള കലശം വേപ്പിനെ അഭിഷേകം ചെയ്യും ചുറ്റും ഇന്ദ്രൻ അഗ്നി യമൻ നിരൃതി വരുണൻ വായു സോമൻ ഈശാനൻ ഈ എട്ട് ദിഗ്പാലകന്മാരെ അഷ്ടദിക്പാലകന്മാരെ ചുറ്റുപാടും പ്രതിഷ്ഠിക്കും അവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിധിപ്രകാരം പ്രതിഷ്ഠിച്ച് ആലിനെയും വേപ്പനെയും പ്രതിഷ്ഠിച്ച് വിവാഹം നടത്തിയിട്ടുള്ള ആലിൻ്റെ ആ ചുറ്റുപാട് ദിഗ്ബാലകന്മാരുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് അങ്ങനെ ശരിക്കും വിധിപ്രകാരം വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തും അതിനുശേഷം സദ്യയൊക്കെ നടത്തണം തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഗംഭീരനാഥസ്വരൊക്കെ ആയിട്ട് ശരിക്കൊരു വിവാഹം പോലെ നടക്കും അതുകഴിഞ്ഞ് സദ്യയൊക്കെ നടത്തിയിട്ട് ഈ ആലിനെയും വേപ്പിനെയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവായി കണ്ട് ദിവസവും പ്രാർത്ഥിച്ച് ദിവസവും വിളക്ക് വെച്ച് സംരക്ഷിക്കണം എന്നാണ് അങ്ങനെ ചെയ്യുന്ന ഒരാൾ അതായത് വിധിപ്രകാര ആലിനെയും വേപ്പിനെയും പ്രതിഷ്ഠിച്ച് വിവാഹം നടത്തി സംരക്ഷിക്കുന്ന ഒരാൾ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച് ആരാധനയ്ക്കായിട്ട് തുടങ്ങുകൊടു തുറന്നു കൊടുക്കുന്ന അതേ ഫലം അവർക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആലും വേപ്പും വിവാഹിതരാണ് ഇത് ഈ ക്ഷേത്രത്തിലെ കാര്യമാണ് പറഞ്ഞാൽ ഒറ്റപ്പാലം പൂഴിക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇതുപോലെ പല സ്ഥലത്തും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആലും വേപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ആലും വേപ്പും കാണുന്ന സമയത്ത് ആല് കാണുന്ന സമയത്ത് അതിൻ്റെ സമീപത്തായിട്ട് വേപ്പുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യമുള്ള ആലും വേപ്പുവാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഈ ലക്ഷ്മീനാരായണ സാന്നിധ്യമുള്ള ഈ ആലിനെയും വേപ്പിനെയും പ്രദക്ഷിണ വയ്ക്കണത് ശരിക്ക് നമ്മളാ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രദക്ഷിണം വയ്ക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് തുല്യമല്ല അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് മാത്രമല്ല അത് ഔഷധങ്ങളും കൂടിയാണ് ഈ വേപ്പിൻ്റെ ഏറ്റവും നല്ല ഔഷധമാണ് ആലിൻ്റെ തൊട്ടിലിരിക്കുന്നതും വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ് വളരെ ഓക്സിജൻ ലഭിക്കുന്നതിന് കാര്യമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആല് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ശരിക്കും വിധിപ്രകാരം ദഹിപ്പിക്കണം ദഹിപ്പിക്കണമെന്നാണ് അതിലെ സാന്നിധ്യത്തിനെ ഒരു കലശത്തിലേക്ക് ആവാഹിച്ചെടുത്ത് മറ്റൊരാളിലേക്ക് സാന്നിധ്യപ്പെടുത്തിയതിന് ശേഷം ഈ ആലിൻ്റെ കൊമ്പൊക്കെ മുറിച്ച് അതിനെ ഒരു ഹോമാഗ്നി ഉണ്ടാക്കിയിട്ട് ആ ദഹിപ്പിക്കണം എന്നാണ് നിയമം അതായത് ഒരു മനുഷ്യനെ ദഹിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള ക്രിയകളോട് കൂടി ചെയ്യണം സാന്നിധ്യത്തിനെ ആവാഹിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ ചെറിയ കൊമ്പ് മുറിക്കേണ്ട അത്യാവശ്യഘട്ടമൊക്കെ വന്നാൽ തീർച്ച അനുജ്ഞയൊക്കെ വാങ്ങി വളരെ നിയമപ്രകാരമാണ് ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് ഈ ആലും വേപ്പും അപ്പോൾ അതുകൊണ്ട് ഈ ആലും വേപ്പും നിങ്ങളെവിടെയെങ്കിലും കാണുമ്പോൾ അത് ശ്രദ്ധിക്കുക വിവാഹം കഴിഞ്ഞതാണെന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് മാത്രമല്ല ഇനിയിപ്പോൾ പുതുതായിട്ടിപ്പോൾ ഇങ്ങനെ ഒരു ആല് ഉണ്ട് അതിൻ്റെ അടുത്ത് വേപ്പില്ല വിവാഹം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലായെന്നുണ്ടെങ്കിൽ ആ ആലിൻ്റെ അടുത്തൊരു വേപ്പും തൈ വെച്ച് പിടിപ്പിച്ച് വേപ്പും തൈ വളർന്നു വന്നു കഴിഞ്ഞാൽ വിധിപ്രകാരം അവരുടെ വിവാഹം ഏത് കാലത്തും നടത്തി കൊടുക്കും ചെയ്യാം അതിന് ചടങ്ങുകളോടു കൂടി ചെയ്യണം എന്നുള്ളൂ സാധാരണ രണ്ട് ദിവസത്തെ ചടങ്ങുകളാണ് ചുരുങ്ങിയിട്ട് നമുക്ക് ഒരു ദിവസത്തെ ചടങ്ങായിട്ടും ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ആലും വേപ്പിൻ്റെയും വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് എൻ്റെ ചടങ്ങുകളെ വിശദീകരിക്കുകയാണെങ്കിൽ കുറേ കൂടുതൽ വിശദീകരിക്കാനുണ്ട് അതിൻ്റെ ചുരുക്കമാണ് ഇവിടെ പറഞ്ഞത് ഇനി കൗതുകകരമായിട്ട് മറ്റൊരു കാര്യം ഈ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഈ ആലിൻ്റെ ചുവട്ടിൽ രണ്ട് വേപ്പും തൈ എക്സ്ട്രാ കാണാനുണ്ട് ഒരു വേപ്പും തയ്യ് ഇവിടെയും ഒരു വേപ്പും തൈ ഇവിടെയും സാധാരണ നമ്മൾ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ നമ്മളൊക്കെ അങ്ങനെ ഉണ്ടായവരാണല്ലോ അപ്പോൾ ഒന്നുകിൽ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി അങ്ങനെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഇവിടെ പുരുഷനാലും വേപ്പ് സ്ത്രീ ആയത് ഇപ്പം ഇവിടെ രണ്ട് അധിക വേപ്പും തൈകൾ കാണാനുണ്ട് അതുകൊണ്ട് ഈ ആലിൻ്റെയും വേപ്പിൻ്റെ വിവാഹത്തിൽ ഇവർക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു വേണം വിചാരിക്കാൻ അങ്ങനെ തോന്നണത് രണ്ട് എക്സ്ട്രാ വേപ്പൻ തൈ കാണുന്നത് കൊണ്ട് എന്തായാലും ഒരു പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇവിടെ വിശദീകരിച്ചത് ഇത് എല്ലാവരും മനസ്സിലാക്കുക ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം കൂടിയും പറയാനുള്ളത് ഇതിനോട് കൂടി ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം കേരളീയ ക്ഷേത്ര പരിചയം ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് എൺപത് രൂപയാണിതിൻ്റെ വില ആവശ്യമുള്ളവരെ എൻ്റെ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ പുസ്തകം അയച്ചു അയച്ചുവരുന്നതാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിന് ചൂണ്ടിക്കാട്ടുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി അറുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ വൺ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം നമസ്കാരം